സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്പീക്ക് യങ് പരിപാടി സർക്കാരിന്റെ യുവജന വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് ബഹിഷ്കരിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയായി പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ട ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ കെ കൃഷ്ണദാസ് പാർട്ടിയുടെ ബഹിഷ്കരണ ആഹ്വാനത്തെ തുടർന്ന് ചടങ്ങിൽ പങ്കെടുത്തില്ല. യുവാക്കൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറിയ പിണറായി സർക്കാർ പി എസ് സി നിയമനങ്ങളെ മുഴുവൻ അട്ടിമറിക്കുകയും ബന്ധുത്വ പിൻവാതിൽ നിയമനങ്ങൾ വഴിയും അനധികൃത സ്ഥിരപ്പെടുത്തലുകൾ വഴിയും യുവാക്കളെ വഞ്ചിക്കുകയാണ്. തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധ സമരങ്ങളെ പോലും ഇടത് സർക്കാർ അപമാനിക്കുകയും പരിഹസിക്കുകയുമാണ്. സംസ്ഥാനത്തെ യുവജനങ്ങളെ സർക്കാർ വെല്ലുവിളിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പരിപാടി ബഹിഷ്കരിച്ചത്. പ്രതിഷേധങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സർക്കാരിനെതിരെയായി വോയ്സ് ഓഫ് യൂത്ത് എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പി എസ് സി ലിസ്റ്റിലുണ്ടായി പോലും നിയമനം നടത്താതെ യുവാക്കളെ ഒരു നിയമനവും നടത്താതെ അവഹേളിക്കുന്ന ഒരു തീരുമാനമായാണ് പിണറായി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ആ സന്ദർഭത്തിലാണ് എംസ് കവർന്ന പരിപാടി ഇന്ന് 140 നിയമസഭകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നിഷേധ യൂത്ത് കോൺഗ്രസിൻ്റെ ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വടകരയിലുള്ള ഈ പരിപാടി. വേറെ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് എന്നതിലേക്ക് ഞാൻ ഉൾപ്പെട്ടിരുന്നു. അതിൽ നിന്ന് പിന്മാറാൻ കാരണം സർക്കാരിൻ്റെ യുവജന വിരുദ്ധ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഇൻസ്ക്വയർ പരിപാടിയിൽ നിന്ന് സ്പീക്ക് യങ് പരിപാടിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് എത്തുന്നത്. അതിശക്തമായ പ്രതിഷേധം ഈ സർക്കാരിനെതിരായി, ഈ സർക്കാരിൻ്റെ നടപടികൾക്കെതിരായി കേരളത്തിലാകമാനം നിലനിൽക്കുന്നു. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് നിയമനം നൽകാതെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും നിയമനം നൽകുന്ന സർക്കാരായി ഈ സർക്കാർ നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ തെരുവുകളിൽ അവരുടെ സമരങ്ങൾ പോലും ചോരയിൽ മുക്കിക്കൊല്ലുന്ന സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ദൗത്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രതിനിധി പ്രിയപ്പെട്ട കൃഷ്ണദാസ് ഇന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്. അവരോടുള്ള ഐക്യദാർഢ്യം, കേരളത്തിലെ സമരം ചെയ്യുന്ന യുവതയോട് അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് ലിസ്റ്റിലിടം നേടിയ ചെറുപ്പക്കാരോട് ഈ സർക്കാരിനുള്ള ജനവഞ്ചനക്കെതിരെയുള്ള പ്രതിഷേധത്തോടൊപ്പം നിൽക്കുക, സമരക്കാരോടൊപ്പം നിൽക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾ ഈ വിട്ടുനിൽക്കലിലൂടെ ലക്ഷ്യമാക്കുന്നത്. അവരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗിച്ചു എന്ന് മാത്രമാണ്.